തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നാടൻ ബോംബുകൾ കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന 5 നാടൻ ബോംബുകളാണ് കച്ചവടക്കാർ കണ്ടെത്തിയത്. ബോംബുകൾ നിർവീര്യമാക്കാനായി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. CCTV പരിശോധിച്ച് ബോംബ് സൂക്ഷിച്ചിരുന്നവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. വിഷ്ണു കരുവാര കൊണ്ട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ ബോംബിന്റെ ഉറവിടം ഏതായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? സുജയ, ഇന്ന് പുലർച്ചെയാണ് കഴക്കൂട്ടം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് 5 ബോംബുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ കണ്ടെത്തിയത്. അടുത്തുള്ള കച്ചവടക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടാണ് ഈ ബോംബ് കണ്ടെത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ കഴക്കൂട്ടം പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി ശേഖരിക്കുകയും ചെയ്തു. ഒപ്പം ബോംബ് സ്ക്വാഡും ഒപ്പമുണ്ടായിരുന്നു, ഡിറ്റക്ഷൻ ഫോഴ്സും ഒക്കെ ഒപ്പമുണ്ടായിരുന്നു. ഏതായാലും നിർവീര്യമാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ 5 ബോംബുകളും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടാവസ്ഥ ഏതായാലും ഇപ്പോൾ കഴക്കൂട്ടത്ത് നിലനിൽക്കുന്നില്ല. നമുക്കറിയാം, ഈയിടെയായിട്ട് കണ്ണൂരൊക്കെ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ കഴക്കൂട്ടം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് ഇത്തരത്തിൽ 5 ബോംബുകൾ, വളരെ അപകടാവസ്ഥയിൽ കിടക്കുന്ന 5 ബോംബുകൾ പോലീസ് കണ്ടെത്തിയത്. ഏതായാലും സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് നടത്തി വരുന്നുണ്ട്. കൂടുതൽ ഉറവിടങ്ങളിലേക്കുള്ള പോലീസിന്റെ അന്വേഷണം CCTV കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. ഏതായാലും നിലവിൽ കുളത്തൂർ മാർക്കറ്റിലോ പരിസര പ്രദേശങ്ങളിലോ ഒന്നും തന്നെ അപകടാവസ്ഥയില്ല. നിർവീര്യമാക്കാൻ വേണ്ടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് സ്ക്വാഡും ബോംബ് ഡിറ്റക്ഷൻ ഫോഴ്സും ഒക്കെ എത്തി ബോംബ് നിർവീര്യമാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. സുജയ, ഏതായാലും നിലവിൽ അപകടാവസ്ഥ തീരെയില്ല. ബോംബുകൾ കുളത്തൂർ മാർക്കറ്റിലാണ് നാടൻ ബോംബുകൾ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്.